ശേഷം നിതീഷ് റാണ, സാംബി ലിങ്സ്, ആന്തർ റസൽ, മുഹമ്മദ് നബി, സുനിൽ നരയൻ, ഉമേഷ് യാദവ്, ശിവമാവി, വരുൺ ചക്രവർത്തി. ഇതായിരിക്കും കൊൽക്കത്തയുടെ സാധ്യതാ പ്ലേയിംഗ് ഇലവൻ. ശ്രേയസ് ക്യാപ്റ്റനായി വരുമ്പോൾ കൊൽക്കത്ത എത്രത്തോളം സക്സസ് ആകുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. നേരത്തെ ഡൽഹി ടീമിനെ മികച്ച രീതിയിൽ നയിച്ച പരിചയം ശ്രേയസിനുണ്ട്. ഇനി ചെന്നൈ ടീമിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ധോണി ക്യാപ്റ്റൻസി ഒഴിഞ്ഞു. ഇനി നാളെ ആദ്യ മത്സരം മുതൽ ജഡേജയുടെ ക്യാപ്റ്റൻസിയിലായിരിക്കും ചെന്നൈ ഇറങ്ങുക. ഇനി സി എസ് കെയുടെ പ്ലേയിംഗ് ഇലവൻ നോക്കിയാൽ ഋതുരാജ് ഗൈക്വാദും ഡെവൺ കോണയുമായിരിക്കും സി എസ് കെയ്ക്ക് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക. മൂന്നാം നമ്പറിൽ റോബിൻ ഉത്തപ്പ കളിക്കും. അതുപോലെ തന്നെ നാലാം നമ്പറിൽ അംബാജി റായിഡും ശേഷം കീപ്പറായി ധോണിയും ഉണ്ടാവും. മോയിനലി ആദ്യ കളിക്ക് ഇറങ്ങില്ലെന്നാണ് സി എസ് കെ അറിയിച്ചത്. ഇനി രവീന്ദ്ര ജഡേജ, ശിവൻ ദുബെ, ഡെയ്ൻ ബ്രാവോ, ക്രിസ് ജോർദാൻ, ആദം മിൽനെ, പ്രശാന്ത് സോളങ്കി, ഇതാണ് ചെന്നൈയുടെ സാധ്യതാ പ്ലേയിംഗ് ഇലവൻ. നാളെ വൈകിട്ട് 7:30 ഉദ്ഘാടന മത്സരം നടക്കുന്നത്. കൊൽക്കത്തയും ചെന്നൈയും രണ്ടും തുല്യശക്തികളായതുകൊണ്ട് ആര് വിജയിക്കുമെന്നത് പറയാൻ സാധിക്കില്ല. ഇത്തവണ ഡുപ്ലസി, റെയ്നെ തുടങ്ങിയ വമ്പൻ താരങ്ങൾ ഇല്ലാതെയാണ് ചെന്നൈ ടീം ഇറങ്ങുന്നത്. ജഡേജയുടെ ക്യാപ്റ്റൻസിയിൽ നിന്നാണ് സി എസ് കെ ഇറങ്ങുമ്പോൾ എത്രത്തോളം സക്സസ് ആകുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. ജഡേജയ്ക്ക് പിന്നിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ ധോണിയും ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.